Dear children, namde chapter 3 for commerce and 4 for computer science principles of programming la next portion aayittulla advantages of flowchart alle adu varella nammle kaiya class il paranju vechu ini flowchart var nammle use cheyunnondulla advantages endokkeyanu nalla onnamatha advantage better communication aanu endana better communication nu parna kaniyale nammle oru oru karyam express cheyan vendite അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ വേർഡ്സിൽ എഴുതുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ലോജിക്ക്, പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അൽഗോരിതത്തിൽ എഴുതുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അത് ഇൻഫോർമാറ്റീവ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, എഫക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെക്കുറിച്ച് ആ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ പ്രോസസ്സാണ് അതിൽ ചെയ്യുന്നതെന്നും എന്തൊക്കെ ഇൻപുട്സാണ്, റിക്വയർമെൻറ്റ്സ്, ഔട്ട്പുട്ട് എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു സീക്വൻസ് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി അൽഗോരിതം ആകുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചെടുക്കണം, അതൊരു പ്രയാസമാണ്. ഇപ്പോൾ ലെങ്തി ഒക്കെ ആണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ കണക്ഷനൊക്കെ വിട്ടുപോകും. അപ്പം ഇതാകുമ്പോൾ നമ്മൾ ആരോസ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോ പാർട്സും നമ്മൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തത് എഫക്റ്റീവ് സിന്തസിസ്. എഫക്റ്റീവ് സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ നമ്മൾ വലിയ പ്രോബ്ലം ആണെങ്കിൽ അതിനെ നമ്പർ ഓഫ് മൊഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്ത് അതിന് സെപ്പറേറ്റായിട്ട് ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് അതിനെ പിന്നെ ഒന്നിച്ച് ഒരു ഡിസൈനായിട്ട് കൺസിഡർ ചെയ്യുന്ന, വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എഫക്റ്റീവ് സിന്തസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ മൊഡ്യൂളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, ഓരോ പ്രോബ്ലത്തിന് സബ് പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഡയഗ്രാം സെപ്പറേറ്റ് വരച്ച് നമുക്കതിനെ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യാൻ പറ്റും. അതും ഈ ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് എഫിഷ്യൻ്റ് കോഡിംഗ് ആണ്. എഫിഷ്യൻ്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ മേലെ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വരച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ടിനെ വളരെ എഫക്റ്റീവായിട്ട്, അതായത് എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമർക്ക് അതിനെ പ്രോഗ്രാം എഴുതാൻ പറ്റും. അപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. എല്ലാം ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, എല്ലാ ഇൻസ്ട്രക്ഷനും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആവുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഡയഗ്രാം വരച്ചതുകൊണ്ടാണ് നമുക്കങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഫോർത്ത് പോയിൻ്റ്. ഇനി നമുക്കതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വരയ്ക്കാൻ കുറച്ച് പ്രയാസം, കുറച്ച് ടൈം എടുക്കും. കുറച്ച് ലെങ്തി ആണെങ്കിൽ ടൈം എടുക്കും, അതിൻ്റെ കറക്റ്റ് സിമ്പിളൊക്കെ യൂസ് ചെയ്ത് തന്നെ നമ്മൾ വരയ്ക്കണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലോജിക്കൽ മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ് പുതിയൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം വരച്ച് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു മാറ്റം പ്രോഗ്രാമിൽ വന്നു, പ്രോബ്ലത്തിൽ വന്നു, അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയൊരെണ്ണം വരക്കണം. ഇതിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രയാസമാണ്. അപ്പോൾ മോഡിഫിക്കേഷൻ ഇൻ ലോജിക് മേ റിക്വയർ ന്യൂ ഫ്ലോ ചാർട്ട്. അപ്പോൾ അത് സെക്കൻഡ് ലിമിറ്റേഷനാണ്. തേർഡ് വൺ, ദർ ആർ നോ സ്റ്റാൻഡേർഡ് ടു റെപ്രസെൻറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ലോജിക്സ്. അപ്പോൾ അതായത് പിന്നെ നമുക്ക് ഈ എന്താ പറയുക, ഫ്ലോ ചാർട്ടിലെ ലിമിറ്റഡ് സിമ്പിൾസും അതിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള എഴുത്തേ ഉള്ളൂ, ബ്രീഫായിട്ടേ നമ്മൾ എഴുതുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാകും, ചില കാര്യങ്ങളെ എന്താണ് ഈ ഒരു പോർഷൻ പറയുന്നത് എന്നുള്ളത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ എല്ലാ തരം ഇൻസ്ട്രക്ഷനും നമുക്ക് ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതാണ് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ചെറിയൊരു കൺഫ്യൂഷൻ ഇതിലുണ്ട്. അതാണ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഓക്കെ, അപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുക. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയ ഒരു അൽഗോരിതം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്ന് നമുക്കിനി കുറച്ച് അൽഗോരിതം ഫ്ലോ ചാർട്ടും വരച്ചിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു അൽഗോരിതം നമുക്ക് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ടു ഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ് അല്ലേ. അത് നോക്കാം, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള അൽഗോരിതം എഴുതാൻ നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞതാണ്, സ്റ്റെപ്സ് ഇട്ടിട്ടാണ് നമ്മൾ പറയാറ്. സ്റ്റെപ്പ് വൺ എന്താണ്, സ്റ്റാർട്ടാണ് അല്ലേ, സ്റ്റാർട്ട്. സ്റ്റെപ്പ് ടു എന്താണ്, നമുക്ക് എന്ത് ചെയ്യണം,
രണ്ട് നമ്പർ ആകുമ്പോൾ ഇൻപുട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻപുട്ട് എ കോമ ബി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെപ്പ് ത്രീയിൽ എന്ത് പറയുന്നു, അത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സം ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയാം. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഫോറിൽ നമ്മൾ എന്ത് പറയും, ആ സമ്മിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം അല്ലേ. പ്രിൻ്റ് സമ്മ എന്ന് പറയാം. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഫൈവ് എന്താണ്, സ്റ്റോപ്പാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അൽഗോരിതം. ഇനി നമ്മൾ ഈ അൽഗോരിതത്തിന് നമ്മളിനി ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ സിമ്പിൾസൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഇവിടെ തന്നെ ഒന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, സ്റ്റെപ്പ് വണ്ണിന്, സ്റ്റെപ്പ് വൺ എന്താണ്, സ്റ്റാർട്ടാണ്. അപ്പോൾ സ്റ്റാർട്ടിന് നമ്മൾ ഈ ഒരു സിമ്പലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു. ഇനി സ്റ്റെപ്പ് ടു ഇൻപുട്ടാണ്. ഇൻപുട്ടിന് നമുക്കറിയാം പാരലോഗ്രാം ആണ് വരക്കേണ്ടത് അല്ലേ, പാരലോഗ്രാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇവിടെ എഴുതാൻ സ്ഥലമില്ല, എ കോമ ബി എന്ന് കൊടുത്തു, എ കോമ ബി. ഇനി സ്റ്റെപ്പ് ത്രീയിൽ സമ്മ് കാണുകയാണ്. അപ്പോൾ അത് റെക്റ്റാങ്കിളാണ് അല്ലേ. റെക്റ്റാങ്കിളിൽ നമ്മൾ പറഞ്ഞു സമ്മ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് പ്രിൻ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. പ്രിൻ്റ് ചെയ്യൽ എങ്ങനെയാണ്, പാരലോഗ്രാമിൽ നമ്മൾ പ്രിൻ്റ് സമ്മ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത എന്താണ്, സ്റ്റോപ്പാണ്. ഓവലിൽ സ്റ്റോപ്പ് വരച്ചു. അപ്പം പിന്നെ ഇത് നമുക്ക് അടുത്ത ഇതിൽ ഞാൻ വലുതാക്കി വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാർട്ട്. ക്ലിയർ ആണല്ലോ. അത് അവിടെ തന്നെ വരച്ചത്, നിങ്ങൾക്കത് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാരലോഗ്രാം വരച്ചിട്ട് ഇൻപുട്ട് എ കോമ ബി എന്ന് പറയും. അടുത്ത് നമുക്ക് പ്രോസസ്സാണ് അല്ലേ. പ്രോസസ്സിൽ എന്താണ്, സം ഈക്വൾ ടു എ പ്ലസ് ബി എന്ന് പറയും. പിന്നെ അടുത്തത് നമ്മൾ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, പ്രിൻ്റ് സം എന്ന് പറയും. ഇനി ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇങ്ങനെയാണ് ഈ അൽഗോരിതം വരയ്ക്കേണ്ടത്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. നേരത്തെ നമ്മൾ സമ്മ കണ്ട്, അപ്പോൾ പ്രോഡക്റ്റ് കാണാം. അപ്പോൾ ഞാനിവിടെ ചെറുതാക്കി എഴുതാണ്. സ്റ്റെപ്പ് വൺ എന്താണ്, സ്റ്റാർട്ട്. ക്ലിയർ ആയല്ലോ, സ്റ്റാർട്ട്. സ്റ്റെപ്പ് ടു എന്താണ്, ഇൻപുട്ട് ചെയ്യണം. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റല്ലേ കാണേണ്ടത്. അപ്പോൾ ഇൻപുട്ട് എ കോമ ബി. സ്റ്റെപ്പ് ത്രീ എന്തായിരിക്കും, പ്രോഡക്റ്റ് കാണാൻ. അപ്പോൾ പി ഈക്വൾ ടു എ ഇൻറ്റു ബി. പ്രോഡക്റ്റ് കണ്ടു. ഇനി നമ്മൾ സ്റ്റെപ്പ് ഫോറിൽ എന്ത് ചെയ്യുന്നു, അത് പ്രിൻ്റ് ചെയ്യുന്നു, പ്രിൻ്റ് പി. ഇനി സ്റ്റെപ്പ് ഫൈവ് സ്റ്റോപ്പ്. ക്ലിയർ? ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരക്കാണ്. അപ്പോൾ സ്റ്റാർട്ട്, ഇനി ഇൻപുട്ടാണ്, എന്താണ് ഇൻപുട്ട് എ കോമ ബി. അടുത്ത പ്രോഡക്റ്റ് കാണാണ്, പി ഈക്വൾ ടു എ ഇൻറ്റു ബി അല്ലേ. അടുത്തെന്താണ്, പ്രിൻ്റ് ചെയ്യാണ്, പ്രിൻ്റ് പി. അടുത്ത് സ്റ്റോപ്പ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി ഡിവൈഡ് ചെയ്യാനുള്ളത് അതുപോലെ സബ്ട്രാക്ട് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ നോട്ട്ബുക്കിൽ അഡീഷണൽ ആയിട്ട് എഴുതി ചേർക്കാം. അപ്പോൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതന്നു. ഇനി പറയാൻ പോകുന്നത് കുറച്ചും കൂടി വലുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്മാൻ്റെ ആവറേജ് കണ്ടിരുന്നു അല്ലേ, മൂന്ന് നമ്പറിൻ്റെ. അപ്പോൾ ആ സമ്മാൻ്റെ ആവറേജ് കണ്ട അൽഗോരിതം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. സ്റ്റെപ്പ് വൺ, വൺ എന്തായിരുന്നു, സ്റ്റാർട്ടായിരുന്നു അല്ലേ, സ്റ്റാർട്ട്. സ്റ്റെപ്പ് ടു എന്തായിരുന്നു, ഇൻപുട്ട് എ കോമ ബി കോമ സി. ഇനി നമ്മൾ സ്റ്റെപ്പ് ത്രീയിൽ നമ്മൾ സമ്മ് കാണും അല്ലേ. സമ്മ് ഈക്വൾ ടു എ പ്ലസ് ബി പ്ലസ് സി.
ഇനി സ്റ്റെപ്പ് ഫോറിൽ നമ്മൾ ആവറേജ് കാണൂല്ലേ. ആവറേജ് ഈക്വൾ ടു സം ഡിവൈഡ് ബൈ ത്രീ. ഇനി സ്റ്റെപ്പ് ഫൈവിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്? സമ്മ് പ്രിൻ്റ് ചെയ്യണം, കോമ ആവറേജും പ്രിൻ്റ് ചെയ്യണം. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റെപ്പ് സിക്സിൽ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണ്. ഇതേപോലെ സ്റ്റാർട്ട് വരച്ചു. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെയൊക്കെ വിട്ടുപോയത് എന്താ വെച്ചാൽ, ആ ഇവിടെ മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ അല്ലേ. ആരോ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ, അത് ഫ്ലോ ലൈൻസ് ആണ് ആരോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരോ വരച്ചു. അപ്പോൾ ഇൻപുട്ടാണ് ഇനി പറയാനുള്ളത്. ഇൻപുട്ട് എ കോമ ബി കോമ സി. ഇനി നമ്മൾ വരക്കേണ്ടത് അതിൻ്റെ സമ്മ് കാണാനാണ് അല്ലേ. അപ്പോൾ സമ്മ് ഈക്വൾ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇനി അടുത്തത് ആരോ ഉണ്ട്. അടുത്തത് നമ്മൾ ആവറേജ് കാണാണ് അല്ലേ. ഒന്നിച്ച് കാണാം, സെപ്പറേറ്റ് കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആവറേജ് ഈക്വൽ ടു സമ്മ് ഡിവൈഡ് ബൈ ത്രീ. ഇനി നമ്മൾ കാണേണ്ടത്, ഇനി കാണാനൊന്നുമില്ല, അടുത്ത് പ്രിൻ്റാണ്. സ്റ്റെപ്പ് ഫൈവ് പ്രിൻ്റ് പാരലോഗ്രാമാണ്. നമുക്ക് രണ്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പ്രിൻ്റ് സമ്മ് പ്രിൻ്റ് ചെയ്യണം, ആവറേജും പ്രിൻ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ അൽഗോരിതം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്, അപ്പോൾ രണ്ട് മൂന്ന് എക്സാമ്പിള് നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് കുറച്ച് പിന്നെ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ അൽഗോരിതം ഫ്ലോ ചാർട്ട് നിങ്ങൾ വരയ്ക്കാം. ഇനി നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റോംബസ് പഠിച്ചിട്ടുണ്ട്. റോംബസ് ഇതെന്താണ്? ഇത് ഫ്ലോ ചാർട്ടിലൊരു സിമ്പലാണ്. അപ്പോൾ ഇതിനൊരു ഇൻകമിങ് ഉണ്ട്, ഒരു ഇൻകമിങ് ഉണ്ട്, രണ്ട് ഔട്ട് ഗോയിങ് ഉണ്ട്. ഇത് ഔട്ട് ഗോയിങ് ആണ്, ഇതും ഒരു ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനാണ് എപ്പോഴും ചോദിക്കുക. ഇതിന് ഡിസിഷൻ മേക്കിംഗ് സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നിങ്ങോട്ടുണ്ടാവും, ഒന്നിങ്ങോട്ടുണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന്, ഇത് ഒന്നുകിൽ യെസ് ആയിരിക്കും, ഇത് നോ ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലോ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇൻകമിങ്ങും രണ്ട് ഔട്ട് ഗോയിങ്ങും ഉള്ള ഒരു സിമ്പലാണ് ഈ ഡിസിഷൻ മേക്കിംഗ് സിമ്പല്. അപ്പോൾ ഇതിൽ നമ്മൾ ചോദിക്കുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, നോ ആണെങ്കിൽ ഇങ്ങോട്ട് വരും, യെസ് ആണെങ്കിൽ അങ്ങോട്ട് പോകും. അതാണ് അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ. പിന്നെ ഈ ഫ്ലോ ഇതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പിക്ചറൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ പോകും, ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ വരുമ്പോൾ ഇതിലെങ്ങനെ വന്നിട്ട് ഈ കണ്ടീഷൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് ആണെങ്കിൽ ഇതിലൂടെ ആയിരിക്കും പോവുക, നോ ആണെങ്കിൽ ഇതിലൂടെ പോവും. ഇതാണ് നമുക്കൊരു എന്താ പറയുക, ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന റോംബസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിള് നോക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഫ്രം ടു നമ്പേഴ്സ്. രണ്ട് നമ്പറിന്ന് ബിഗ്ഗസ്റ്റ് ഏതാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ട് നമ്പറിൽ ബിഗ്ഗസ്റ്റ് ഇപ്പം ഞാൻ പറയുകയാണ്, പത്തും ഇരുപതും ആണെങ്കിൽ ഇപ്പം നമ്മൾ റോംബസ് വരയ്ക്കുകയാണ്. ഞാൻ മുഴുവൻ വരയ്ക്കുന്നില്ല, എൻ്റെ ഒരു പാർട്ടാണ് വരയ്ക്കണത്. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ എ ആണോ വലുത് ബീനേക്കാൾ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യാം, എ ആണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എവിടെ നിന്നോ വരുന്നുണ്ട് പ്രോഗ്രാം, എ ആണോ ബീനേക്കാൾ വലുത്, എ ഗ്രേറ്റർ ദാൻ ബി, ഈസ് എ ഗ്രേറ്റർ ദാൻ ബി, ഇങ്ങനെയാണ് ചോദിക്കുക. ഈസ് എ ഗ്രേറ്റർ ദാൻ ബി, യെസ്. യെസ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ എന്ത് പറയണം? എ ഈസ് ബിഗ് എന്ന് പറയണം. നോ ആണെങ്കിൽ നമുക്ക് മനസ്സിലായല്ലോ ബി ആണ് വലുതെന്ന്. അപ്പം നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യും? ബി ഈസ് ബിഗ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിന്. അപ്പോൾ നമുക്കിതിനെ കംപ്ലീറ്റ് ഒന്ന് വരച്ച് നോക്കാം. രണ്ട് നമ്പറിൻ്റെ ലാർജസ്റ്റ് കാണാൻ നമുക്ക് ഇങ്ങനെ അൽഗോരിതം എഴുതാം. സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടാണ് നമുക്കറിയാം. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ചെയ്യണം, രണ്ട് നമ്പർ വേണമല്ലോ, എ കോമ ബി. ഇനി നമ്മൾ സ്റ്റെപ്പ് ത്രീയിൽ ചോദിക്കുകയാണ്, ഈഫ്
എ ഗ്രേറ്റർ ദാൻ ബി ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ എന്ത് പറയും? പ്രിന്റ് എ. ഇനി അല്ലെങ്കിൽ നേരിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും കൊടുക്കാം. ദെൻ എന്ത് പറയും? നമുക്ക് ദെൻ ഇവിടെ എഴുതാം, എ ഗ്രേറ്റർ ദാൻ ബി, ദെൻ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ട്രൂ ആണെന്നല്ലേ അർത്ഥം. അപ്പോൾ സ്റ്റെപ്പ് 5 എന്ത് പറയും? പ്രിൻ്റ് എ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇനി അല്ലെങ്കിൽ സ്റ്റെപ്പ് 3, 4 ആണത്, 5 നമ്മൾ എൽസ് എന്ന് വേർഡ് യൂസ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ എന്താണ് സ്റ്റെപ്പ് 6, നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യും? പ്രിൻ്റ് ബി. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? അതായത് രണ്ടെണ്ണം ഇൻപുട്ട് ചെയ്തു, പിന്നെ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിച്ചു, ദെൻ ആണെങ്കിൽ നമുക്ക് ആരാണ് വലുത്? എ ആണ്. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ ആരായിരിക്കും? പ്രിൻ്റ് ബി. ഇനി നമ്മൾ എന്ത് പറയുന്നു? സ്റ്റെപ്പ് 7 എൻഡ് എൻഡ് ഇഫ് കൊടുക്കാം. ഇഫ് എൻഡ് ചെയ്തു, എൻഡ് ഇഫ്. ഇനി നമുക്ക് സ്റ്റെപ്പ് ആ ഇഫ് എന്നുള്ള സംഭവം സ്റ്റോപ്പ് ചെയ്തു, ഇതിൽ സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റെപ്പ് 8 സ്റ്റോപ്പ്. ഇനി നമുക്കിതിൻ്റെ ഒന്ന് ഫ്ലോ ചാർട്ട് വരച്ച് നോക്കാം. ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ആണല്ലോ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് എ കോമ ബി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് റോംബസ് വരയ്ക്കുക, ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരച്ചു. എന്നിട്ട് നമ്മളിവിടെ ചോദിക്കുകയാണ്, ഈസ് എ ഗ്രേറ്റർ ദാൻ ബി? അപ്പോൾ യെസ്, ഇവിടെ നോ രണ്ടും വന്നു. അപ്പോൾ യെസ് ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു? യെസ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്രിൻ്റ് എ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ യെസ്സിൻ്റെ താഴെ എന്ത് ചെയ്യുന്നു? പ്രിൻ്റ് എ എന്ന് കൊടുക്കുന്നു. പ്രിൻ്റ് എ. ഇനി നോ ആണെങ്കിൽ നമ്മളെന്താ പറഞ്ഞത്? എൽസ് പാർട്ടിൽ നമ്മളെന്താ പ്രിൻ്റ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോയിൽ നമ്മൾ എന്ത് പറയും? പ്രിൻ്റ് ബി എന്ന് പറഞ്ഞു. രണ്ടായാലും നമുക്ക് രണ്ടും കഴിഞ്ഞാൽ എന്ത് വേണം? സ്റ്റോപ്പ് ചെയ്യണം. രണ്ട് കഴിഞ്ഞാലും സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഉള്ള ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.